നമസ്കാരം സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്റർ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ്റെ ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന മെയിൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ തുടരുകയാണ് ഇതിൽ നാല് ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ മൊഡ്യൂളും മൂന്നാമത്തതും നാലാമത്തതുമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പാഠമാണ് മൂന്നാമത്തത് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ നാലാമത്തത് കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസ് പ്രധാനപ്പെട്ട മൂന്ന് ചാപ്റ്ററുകളാണിത് ഇതിൽ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പാഠമാണ് ഇതിൽ വരുന്നത് മെയിനായിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഫാമിലി മാരേജ് കിൻഷിപ്പ് റിലീജിയൻ തുടങ്ങിയ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഒരു ജനറൽ ടോപ്പിക്കാണ് ഈ പേ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ആധികാരികമായിട്ട് എഴുതാനും ഒക്കെ സാധിക്കുക കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യാം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് വൈഡ് ആയിട്ടുള്ള പേപ്പർ ഒരു പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനല്ല ഈ വീഡിയോയിൽ നടത്തുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ ഫാമിലി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫാമിലി ഇപ്പോൾ ഒരു ചെറിയ മാർക്കിനൊക്കെ സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണ് കൂടിയാണെന്ത് ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും എന്തിനെ എങ്ങനെ എന്തിനെയാണ് ഫാമിലി എന്ന രീതിയിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് പറയേണ്ടത് ലാറ്റിൻ പദമായ ഫാമുലസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഫാമിലി എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുള്ളത് പിന്നെ ഫാമിലി ഒരു ബേസിക് യൂണിറ്റ് ആണ് കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള മൗലികമായ ഒരു സ്ഥാപനം എന്ന രീതിയിലേക്ക് ഫാമിലിയെ നിർവചിക്കാവുന്നതാണ് സാമൂഹ്യ സാമൂഹ്യശാസ്ത്രജ്ഞരായ മേക്കേവറാൻ പേജ് എം എഫ് നിംകോഫ് ബെർജസൺ ലോക്ക് തുടങ്ങിയ ചിന്തകർ ഈ ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ആളുകളാണ് അവരുടെ കാഴ്ചപ്പാട് പ്രകാരം കുടുംബം എന്ന് പറയുന്നത് സാമൂഹ്യ സ്ഥാപനം എന്ന രീതിയിൽ ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അംഗീകരിക്കപ്പെടുന്നു ഒരു സാർവത്രികമായി കാണപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഫാമിലിയെ വിശകലനം ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ഫാമിലിയാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒരു ബേസിക് യൂണിറ്റ് ആണ് അതേപോലെ തന്നെ ഫാമിലി ഫോം ചെയ്യപ്പെടുന്നത് വിവാഹത്തിലൂടെയാണ് ഭർത്താവ് ഭാര്യ തുടങ്ങിയ ആളുകൾ ചേർന്നിട്ട് കുടുംബം രൂപീകരിക്കപ്പെടുന്നു പിന്നെ ഫാമിലിയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രൊക്രിയേഷൻ ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ പ്രത്യുൽപാദനവും ശിശു പരിപാലനവും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ആ രൂപത്തിലുള്ള എലമെൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭാഗം ചെറിയ മാർക്കിനൊക്കെ ഒരു പക്ഷേ സാധ്യതയുള്ളൊരു ഭാഗമാണ് എലമെൻസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് മറ്റൊരു പാരഗ്രാഫ് കൊസ്റ്റിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ജനറലായിട്ട് എന്താണ് ഫാമിലി എന്നുള്ള ഒരു വിശകലനം നടത്തുക അതേപോലെ തന്നെ ചില ചിന്തകരുടെ പേരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ് ആളുകളുടെ പേരൊക്കെ സൂചിപ്പിച്ച് വെക്കുക പിന്നെ പറയാൻ പോകുന്നത് മാക്കൈവർ ആൻഡ് പേജ് എന്ന ചിന്തകർ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ യൂണിവേഴ്സാലിറ്റി സോഷ്യൽ ആണ് ഇൻഡിവിജ്വൽ ഏർലി ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സോഷ്യൽ എൻവോൺമെൻ്റ് ആണ് ഒരു എഫക്റ്റീവ് ബേസിസ് ആണ് ഇമോഷണൽ ബേസിസ് ആണ് ലിമിറ്റഡ് സൈസ് ആണ് സെൻട്രൽ പൊസിഷൻ ഇൻ സോഷ്യൽ സ്ട്രക്ചർ അതായത് സാമൂഹ്യഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഒരു സ്ഥാപനമാണ് ഫാമിലി എന്ന് പറയുന്നു പിന്നെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എമംഗ് ദ മെമ്പേഴ്സ് ആളുകൾക്കിടയിലുള്ള ഒരു ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് സാമൂഹ്യ സ്ഥാപനമായിട്ട് ഫാമിലിയെ കാണുന്നു പിന്നെ ഒരു സോഷ്യൽ റെഗുലേഷൻ ഏജൻസിയായിട്ട് ഫാമിലിയെ കാണുന്നു പിന്നെ ഒരു പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു മിക്സർ നാച്ചുറൽ ഫാമിലിയെ കണക്കാക്കുന്നതായിട്ടും വിശകലനം ചെയ്യുന്നുണ്ട് നിറയെ ഈ പോയിന്റുകൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റുകൾ ഡീറ്റെയിൽ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു ആറ് മാർക്കിൻ്റെ ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്തൊരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ ഫാമിലിന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് കുടുംബത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മറ്റൊന്ന് പ്രൊക്രിയേഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മറ്റൊന്ന് കോമൺ റെസിഡൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ തരത്തിലാണ് സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി എന്ന് പറയുന്ന ടോപ്പിക്ക് വിശകലനം ചെയ്തിട്ടുള്ളത് പിന്നെ ദ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി ഈസ് ആൾസോ റിലേറ്റഡ് ടു എക്കണോമിക് സിസ്റ്റം അതായത് കുടുംബഘടനയുടെ എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥയായിട്ടും ബന്ധപ്പെട്ടൊരാശയമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതായത് കുടുംബത്തിൻ്റെ സവിശേഷതകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഘടന നിർണയിക്കുന്നത് തീരുമാനിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് നേച്ചർ ഓഫ് ദ ഫാമിലിയാണ് ന്യൂക്ലിയർ ഫാമിലിയാണോ ജോയിൻറ്റ് ഫാമിലി ആണോ എക്സ്റ്റൻഡ് ഫാമിലിയാണോ എന്നുള്ള ഒരു നേച്ചർ ഓഫ് ദ ഫാമിലി അതാണ് ഒന്നാമത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അറിയാലോ നമുക്ക് പിന്നെ മെമ്പേഴ്സ് ആൻഡ് ആൻഡ് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ എത്ര തലമുറ ഒരു അറിയാലോ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന സമയത്ത് അതിലെത്ര ആളുകൾ ഉണ്ടാവും അതിലെത്ര തലമുറയിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും എന്നുള്ളത് മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഏത് തരത്തിലുള്ള വിവാഹ രീതികളിലൂടെ അല്ലെങ്കിൽ വിവാഹത്തെ തരംതിരിക്കുന്നതൊക്കെ തന്നെ കുടുംബഘടനയെയും ആശ്രയിച്ചു കൊണ്ടാണ് പിന്നെ റോൾ ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് കുടുംബത്തിലെ അംഗങ്ങളുടെ പദ പങ്ക് തീരുമാനിക്കുന്നത് പിന്നെ അതിൻ്റെ ഒറിജിൻ ഓഫ് സക്സഷൻ അതായത് പിന്തുടർച്ച എങ്ങനെയാണ് മാതൃദായകമാണോ പിതൃദായകമാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊന്ന് പ്രോപ്പർട്ടി ഓഫ് ദ ഫാമിലി ഫാമിലി ഒക്യുപ്പേഷൻ അതേപോലെ തന്നെ റെസിഡൻസ് കസ്റ്റംസ് ട്രഡീഷൻസ് പാറ്റേൺസ് ആൻഡ് അതോറിറ്റി ഈ പറയുന്ന ഘടകങ്ങളൊക്കെ തന്നെ സ്ട്രക്ചറിനെ തീരുമാനിക്കുന്ന വസ്തുതകളാണ് നേരെ ഈ പറഞ്ഞു വന്ന രീതിയിൽ കുടുംബത്തിൻ്റെ സവിശേഷതകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുടുംബത്തിൻ്റെ ഘടന തീരുമാനിക്കപ്പെടുന്നു എന്നാണ് സാമൂഹ്യ ചിന്തകന്മാരെ വിശദീകരിച്ചിട്ടുള്ളത് അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിനും ഒരു എസ് എ കൊസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് ഇതിൽ പ്രധാനമായിട്ടും പഠനം നടത്തിയിട്ടുള്ള ഒന്ന് രണ്ട് ചിന്തകരെന്ന് പറയുന്നത് കിങ്സ്ലി ഡേവിസ് ഒക്ബേൺ അൻ നിമ് കോഫ് ഗ്രൂഡ് തുടങ്ങിയ ചിന്തകരാണ് ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പഠനം നടത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും റീപ്രൊഡക്ഷൻ അഫക്ഷണൽ ഫംഗ്ഷൻ എക്കണോമിക് ഫംഗ്ഷൻ റിക്രിയേഷണൽ ഫംഗ്ഷൻ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ റിലീജിയസ് ഫംഗ്ഷൻസ് എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് അതേപോലെ തന്നെ സോഷ്യോ എക്കണോമിക് സെക്യൂരിറ്റി ടു ഫാമിലി മെമ്പേഴ്സ് ഇത്തര സോഷ്യൽ കൺട്രോള് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ധർമ്മങ്ങളെക്കുറിച്ചാണ് ഈ ചിന്തകരൊക്കെ പറയുന്നത് അത് വീണ്ടും ആവർത്തിക്കണം എന്നില്ലെന്ന് തോന്നുന്നു കാരണം ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി പിന്നെ മറ്റൊരു രീതിയിലേക്കും കൂടെ പറയുന്നുണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ഫാമിലി അതായത് പ്രാഥമികവും ദ്വിതീയവുമായിട്ടുള്ള എന്ന രീതിയിലേക്ക് ഇതിനെ വിശകലനം ചെയ്തു പ്രൈമറി ഫങ്ഷൻസ് എന്ന രീതിയിലേക്ക് പറയുന്ന സമയത്ത് സാമൂഹ്യശാസ്ത്രജ്ഞനായ മേക്കൈവറാണ് കുടുംബത്തിൻ്റെ പ്രാഥമികമായ ധർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് പ്രധാനമായും ഏഴ് ധർമ്മങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേബിൾ സാറ്റിസ്ഫിക്കേഷൻ ഓഫ് സെക്സ് നീഡ്സ് രണ്ടാമത്തത് റീപ്രൊഡക്ഷൻ മൂന്നാമത് പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ദ ചൈൽഡ് നാലാമത്തെ പ്രൊവിഷൻ ഓഫ് ഹോം അഞ്ചാമത്തത് ഫാമിലി ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് കൾച്ചറൽ ട്രാൻസ്മിഷൻ ആറാമത്ത് സ്റ്റാറ്റസ് ആൻസ്ക്രൈബിങ് ഫങ്ഷൻ ഏഴാമത്തത് അഫക്ഷണൽ ഫങ്ഷൻ ഇതാണ് പ്രൈമറി ഫങ്ഷൻസ് ആയിട്ട് സൂചിപ്പിക്കുന്നത് ഈ പോയിന്റുകൾ ഓരോന്നും വിശദീകരിച്ചെഴുതിയാൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റിനുള്ള പോയിന്റുകളാവും അതിൽ ഒന്നാമത്തെ സ്റ്റേബിൾ സാറ്റിസ്ഫിക്കേഷൻ ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമായിട്ട് കാണുന്നു അത് കുടുംബത്തിലൂടെ ഭാര്യ ബന്ധത്തിലൂടെ ഇത് സാധ്യമാവണം എന്നാണ് പറയുന്നത് മറ്റൊന്ന് റീപ്രൊഡക്ഷൻ ഓർ പ്രൊക്രിയേഷൻ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് ുൽപാദനത്തെ കണക്കാക്കുന്നു സെക്സ്വൽ സാറ്റിസ്ഫിക്കേഷനിലൂടെ റീ എന്ന് പറയുന്ന രീതിയിലേക്ക് പറയുന്നു മൂന്നാമത്തായിട്ട് കുട്ടികളുടെ പരിപാലനം ശിശു പരിപാലനം എന്ന രീതിയിൽ കുട്ടികളുടെ പ്രത്യുൽപാദനവും ശിശു പരിപാലനവും അത് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമായിട്ട് കണക്കാക്കുന്നു മറ്റൊന്ന് പ്രൊവിഷൻ ഓഫ് ഹോം കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു വീട് അത്യന്താപേക്ഷിതമാണ് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ സുരക്ഷിതമായി കൂടി താമസിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം എന്നാണ് മറ്റൊരു ഫങ്ഷനായിട്ട് പറയുന്നത് പിന്നെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് കൾച്ചറൽ ട്രാൻസ്മിഷൻ ആണ് കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ സാംസ്കാരികമായ കൈമാറ്റം സോഷ്യലൈസേഷൻ ഒരു ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ എന്ന രീതിയിലേക്ക് നമുക്കറിയാം കാരണം ഓരോ കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് കുട്ടികൾ സാംസ്കാരികമായ ഘടകങ്ങൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളത് മറ്റൊന്ന് സ്റ്റാറ്റസ് ആസ്ക്രൈബിങ് ഫങ്ഷൻ ഈ പറയുന്ന സ്റ്റാറ്റസ് പദവി നമുക്ക് നേടിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് കുടുംബത്തിൻ്റെ പദവി നേടിയെടുക്കുക എന്ന് പറയുന്നത് കണക്കാക്കുന്നു മറ്റൊന്ന് അഫക്ഷണൽ ഫങ്ഷൻ അതായത് വാത്സല്യപരമായിട്ടുള്ള ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒരു മെൻറ്റൽ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നീഡായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അഫക്ഷണൽ ഫങ്ഷനെ കണക്കാക്കുന്നത് കുടുംബത്തിൻ്റെ ധർമ്മങ്ങളിൽ അടുത്തതാണ് സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ദ്വിതീയപരമായ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും നാല് ധർമ്മങ്ങളാണ് വരുന്നത് എക്കണോമിക് ഫങ്ഷൻസ് എജ്യൂക്കേഷണൽ ഫങ്ഷൻസ് റിലീജിയസ് ഫങ്ഷൻസ് റിക്രിയേഷണൽ ഫങ്ഷൻ ദീസ് ആർ ദ മെയിൻ സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ഫാമിലി അതായത് കുടുംബത്തിൻ്റെ ഏറ്റവും ദ്വിതീയമായിട്ടുള്ള അതായത് നോൺ എസെൻഷ്യൽ ഫങ്ഷൻസാണ് ഇത് കണക്കാക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടൊന്നും പറയാൻ കഴിയില്ല പ്രൈമറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രധാനപ്പെട്ടതും എന്നാൽ അത്ര പ്രാധാന്യമില്ലാത്തതുമായിട്ടുള്ള ഘടകമായിട്ട് ഇതിനെ കണക്കാക്കാറുണ്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള എക്കണോമിക് ഫങ്ഷൻ എന്ന് പറയുന്നത് കുടുംബത്തിലെ അംഗങ്ങളുടെ സാമ്പത്തികപരമായ ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് ഇതിൽ ലക്ഷ്യമാക്കുന്നത് ഉൽപാദന വിതരണം അതേപോലെ തന്നെ ഉപജീവന മാർഗ്ഗങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് എക്കണോമിക് ഫങ്ഷൻസിൽ വരുന്നത് രണ്ടാമത് പറഞ്ഞത് പറഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ ആണ് അതായത് കുട്ടികളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഒരു ഫോർമൽ ലേണിങ് ഔപചാരികമായ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ധർമ്മമായിട്ട് ഇതിനെ കണക്കാക്കുന്നു എഡ്യൂക്കേഷണൽ ഫങ്ഷൻസിൽ മൂന്നാമത് പറഞ്ഞത് റിലീജിയസ് ആണ് അതായത് റിലീജിയസ് ട്രെയിനിങ് ഓഫ് ദ ചിൽഡ്രൻ കുടുംബത്തിലെ കുട്ടികളെ മതപരമായ പരിശീലനം നൽകുക ആചാര വിശ്വാസ െക്കുറിച്ച് ബോധവൽക്കരിക്കുക അത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് റിലീജിയസ് ഫംഗ്ഷൻസ് അവസാനമായിട്ട് പറയുന്നതാണ് റിക്രിയേഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് വിനോദപരമായ ധർമ്മങ്ങൾ മാനസികമായ അല്ലെങ്കിൽ അതേപോലെ തന്നെ റിക്രിയേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇടപെടുക മാനസിക സന്തോഷം നൽകുക അത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് റിക്രിയേഷനൽ ഫങ്ഷൻസ് എന്ന് വരുന്നത് ഇത്രയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫംഗ്ഷൻസ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ചോദ്യത്തിനോ ഒരു പക്ഷേ ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്ന രീതിയിൽ ഒരു എസ് ഐക്യൂ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഇത് അടുത്തൊരു ഭാഗമാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേയ്ഞ്ചസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് അതായത് ഘടനാപരമായും പ്രവർത്തനാത്മകപരമായും കുടുംബത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലേക്ക് ഗതാഗതത്തിൻ്റെ വാർത്താവിനിമയത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നഗരവൽക്കരണത്തിൻ്റെ വ്യാവസായികവൽക്കരണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് കുടുംബഘടനയിലും പ്രവർത്തനങ്ങളിലും വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കുടുംബവ്യവസ്ഥയിലെ മാറ്റത്തിനുള്ള കാരണങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് മിൽട്ടൺ സിംഗർ എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഈ ഒരാശയത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് കാണ പരിഗണിക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനം കുടുംബഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റൊന്ന് ഇൻഡ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് പുതിയ വ്യവസ്ഥയിലേക്ക് കുടുംബങ്ങൾ മാറാൻ കാരണമായിട്ടുണ്ട് മറ്റൊന്ന് ചേഞ്ചസ് ഇൻ ദ പൊസിഷൻ ഓഫ് വുമൺ സ്ത്രീകളുടെ പദവിയിൽ സ്ഥാനങ്ങളിൽ പങ്കുകളിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കുടുംബഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കി മറ്റൊന്ന് പാട്രിയാൽക്കൽ ഫൗണ്ടേഷനിലുള്ളൊരു ഘടകങ്ങൾ കുടുംബഘടനയിലെ മാറ്റത്തിനിടയാക്കിയിട്ടുണ്ട് മറ്റൊന്ന് റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ഫാമിലി കുടുംബത്തിൻ്റെ വലുപ്പത്തിൽ കുള കുറവ് വരുന്ന ഒരു കാഴ്ചപ്പാട് അതായത് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് മാറുന്നത് കുടുംബഘടനയിൽ മാറ്റം വരുത്താൻ ഇടയാക്കി എന്ന് പറയുന്നു മറ്റൊന്ന് സോഷ്യൽ ഫംഗ്ഷൻസിൽ സെൻട്രൽ സോഷ്യൽ ഫങ്ഷൻസിലെ മാറ്റങ്ങളും മാരേജിലെ മാറ്റങ്ങളും അതേപോലെ തന്നെ വിവാഹം ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിൻ്റെ നിയന്ത്രണങ്ങൾ കുറഞ്ഞതുമൊക്കെ തന്നെ എന്തിൽ മാറ്റത്തിന് വരുത്താൻ കഴിഞ്ഞു കുടുംബഘടനയിൽ മാറ്റത്തിനിടയാക്കി എന്നാണ് സോഷ്യോളിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് അർബനൈസേഷൻ്റെ സ്വാധീനം കുടുംബ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ടും എന്തും മാറുന്നു കുടുംബഘടന മാറുന്നു മറ്റൊന്ന് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ വാല്യൂസ് പാശ്ചാത്യ മൂല്യങ്ങളുടെ സ്വാധീനം കുടുംബഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നു പിന്നെ സ്ത്രീകൾക്കിടയിൽ അവയർ അവയർനെസ് എമംഗ് വുമൺ സ്ത്രീകൾക്കിടയിൽ വരുന്ന ബോധവൽക്കരണം അതായത് അവബോധം സ്ത്രീകൾക്കിടയിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുന്ന ബോധവൽക്കരണ അവബോധം എന്തിലേക്ക് കാരണമാവുന്നുണ്ട് കുടുംബഘടനയിൽ മാറ്റങ്ങൾ വരുന്നു അതിൽ പ്രധാനപ്പെട്ട കോസസ്സായിട്ട് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ സ്ത്രീകളുടെ പദവി പാട്രിയോറിക്കൽ ഫൗണ്ടേഷൻ മാരേജ് സിസ്റ്റത്തിലെ മാറ്റങ്ങൾ മറ്റൊന്ന് കുടുംബത്തിൻ്റെ വലുപ്പത്തിൽ വരുന്ന കുറവ് അതേപോലെ തന്നെ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അർബനൈസേഷൻ്റെ സ്വാധീനം ലെജിസ്ലേറ്റീവ് മെഷേഴ്സും ും കുടുംബഘടനയിലെ മാറ്റത്തിന് കാരണമാവുന്ന ഘടകങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്തതായി ഡിസ്കസ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആണ് വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ സ്ഥാപനമായിട്ട് അംഗീകരിക്കപ്പെട്ട സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട ബന്ധങ്ങളെയാണെന്ന് പറയുക വിവാഹം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും എഡ്വേർഡ് വെസ്റ്റർമാർക്ക് മൽനോസ്കി റോബർട്ട് എച്ച് ലൗവി തുടങ്ങിയ ചിന്തകരൊക്കെ ഇതിൽ പഠനം നടത്തിയിട്ടുണ്ട് കാരണം കുടുംബമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് സാമൂഹ്യ സ്ഥാപനമാണ് ഇതാണ് എന്ത് മാരേജ് എന്ന് പറയുന്നത് അന്നേരം അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഓഫ് ചിൽഡ്രൻ ആണ് പ്രൊക്രിയേഷൻ ആണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു എയിമായിട്ട് കണക്കാക്കുന്നത് പിന്നെ ഒരു കോൺട്രാക്ട് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു ഉടമ്പടിയാണ് വിവാഹം എന്ന് പറയുന്നത് പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാരേജ് ആണ് അടുത്തൊരു ടോപ്പിക്ക് പറയുന്നത് അതായത് വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒരു പാരഗ്രാഫ് ചോദ്യത്തിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാരേജ് വിവാഹം എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയുക പോയിൻറ്റുകളായിട്ട് പറയുന്നു ഒന്ന് യൂണിവേഴ്സാലിറ്റി സാർവത്രികത്വം എല്ലാ സമൂഹത്തിലും കാണപ്പെടുന്ന ഒരു സ്ഥാപനമാണ് വിവാഹം എന്ന് പറയുന്നത് പിന്നെ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ ഓപ്പോസിറ്റ് സെക്സിന് ഇടയിലുള്ള ഒരു ഉടമ്പടിയായിട്ട് ബന്ധമായിട്ട് എന്തിനെ കാണുന്നു ഈ വിവാഹ ബന്ധത്തെ കണക്കാക്കുന്നു പിന്നെ ഒരു എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഓഫ് എൻഡുവറിംഗ് ആണ് പരസ്പരമുള്ള ഒരു കൂടിച്ചേരലായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മാരേജ് റിക്വേഴ്സ് സോഷ്യൽ അപ്രൂവൽ ഒരു സാമൂഹ്യ അനുമതി വിവാഹത്തിന് ആവശ്യമാണെന്നാണ് പറയുന്നത് മറ്റൊന്ന് മാരേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സം സിവിൽ ആൻഡ് റിലീജിയസ് സെറിമണി വിവാഹമെന്ന് പറയുന്നത് മതപരമായും മൗലികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില ചടങ്ങുകളുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്നൊരാശയമാണെന്ന് പറയുന്നു മറ്റൊന്ന് മാരേജ് ക്രിയേറ്റ്സ് മ്യൂ മ്യൂച്വൽ ഒബ്ലിക്കേഷൻ പരസ്പരമുള്ള ഒരു കടമകൾ കടമകൾ നിർവഹിക്കാനുള്ള ഒരു ഉടമ്പടിയായിട്ട് വിവാഹത്തെ കണക്കാക്കുന്നു ഇത്രയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ആറ് പോയിൻറ്റുകളാണ് പറയുന്നത് അടുത്തൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് മാരേജാണ് ഫോംസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മാരേജ് എന്ന രീതിയിലേക്കും പറയാറുണ്ട് പ്രധാനമായിട്ടും പോളിജിനി ബഹുഭാര്യത്വം പോളി ബഹുഭർത്തൃത്വം അതേപോലെ തന്നെ മോണോഗമി ഏകവിവാഹം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കാണ് ഇതിനെ തരംതിരിക്കുന്നത് അതിൽ ആദ്യത്തത് പോളിജിനിയാണ് ചെറിയ മാർക്കിനൊക്കെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പോളിജിനി എന്ന് പറയുന്നത് ബഹുഭാര്യത്വം എന്ന് പറയുന്നത് അതായത് ഒരേ സമയം ഒരു പുരുഷൻ ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിക്കാണ് ബഹുഭാര്യത്വം എന്ന് പറയുക ഇത് രണ്ട് തരത്തിലുണ്ട് സോറോറൽ പോളിജിനിയും നോൺ സോറോറൽ പോളിജിനിയും ഒരു പുരുഷൻ സഹോദരി തുല്യമായ ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഒരു സോറോറൽ പോളിജിനിയും സഹോദരി തുല്യമല്ലാത്ത ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന നോൺ സോറോറൽ പോളിജിനി എന്ന് പറയുന്നു അതായത് ഒരു വീട്ടിൽ നിന്ന് സഹോദരികളായ രണ്ടോ മൂന്നോ ആളുകളെ ഒന്നിച്ച് വിവാഹം കഴിക്കുന്നത് സോറോറൽ പോളിജിനിയും അല്ലാത്ത നോൺ പോളിജിനി ഇനി പോളി ആൻഡ്രി ആണ് പറയുന്നത് എന്ന് ഒരു സ്ത്രീ ഒന്നിലേറെ പുരുഷന്മാരെ ഒരേ സമയം വിവാഹം വിഭാഗം കഴിക്കുന്നതിനാണെന്ന് പറയുക പോളി ആൻഡ്രി എന്ന് പറയുക ബഹുഭർത്തത്വം എന്ന് പറയുക രണ്ട് തരത്തിലുണ്ട് ഫ്രട്ടേണൽ പോളി പോളിയാൻഡ്രിയും നോൺ ഫ്രട്ടേണൽ പോളി പോളിയാൻട്രിയും ഫ്രട്ടേണൽ പോളി പോളിയാൻഡ്രി എന്ന് പറയുന്നത് സഹോദരി സഹോദര തുല്യമായ പുരുഷന്മാരെ ഒരു സ്ത്രീ വിവാഹം കഴിക്കുക നോൺ ഫ്രട്ടേണൽ എന്ന് പറയുന്നത് സഹോദര തുല്യമല്ലാത്ത പുരുഷന്മാരെ ഒന്നിലേറെ പുരുഷന്മാരെ ഒരു സ്ത്രീ വിവാഹം നോൺ ഫ്രക്ടനൽ പോളിയാൻഡ്രി എന്ന് പറയുന്നത് ഏറ്റവും പുരോഗമനപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മോണോഗമി ഏകവിവാഹം എന്ന് പറയുന്നതാണ് ഒരു വ്യക്തി ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പങ്കാളിയെ മാത്രം തിരഞ്ഞെടുക്കുന്ന രീതിക്കാണെന്തു പറയുക മോണോഗമി എന്ന് പറയുക മറ്റൊന്ന് സീരിയൽ മോണോഗമി അതായത് ഒരു പങ്കാളി മരണപ്പെട്ടതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കുന്ന രീതിക്കാണെന്തു പറയുക സീരിയൽ മോണോഗമി എന്ന് പറയുക മറ്റൊന്ന് സ്ട്രെയിറ്റ് മോണോഗമി എന്ന് പറയുന്നത് റീമാരേജ് അലോട്ടിയ ഒരു വിവാഹ രീതിക്കാണെന്ന് പറയുക സ്ട്രേറ്റ് മോണോഗമി എന്ന് പറയുന്നത് മറ്റൊരു രീതി എന്ന് പറയുന്നതാണ് സമൂഹ വിഭാഗം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ് ടൈപ്സ് ഓഫ് മാരേജ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്നത് അടുത്ത പറയാനുള്ള റൂൾസ് ഓഫ് ആണ് വിവാഹത്തിൻ്റെ ചില രീതികൾ എൻഡോഗമി എക്സോഗമി എന്ന് പറയുന്ന ചില പ്രധാനപ്പെട്ട രീതികളാണ് ഇതിൽ പറയുന്നത് എൻഡോഗമിയും എക്സോമിയും സ്വഗണവിവാഹം അന്യഗണ വിവാഹം എന്നീ രീതിയിലൊക്കെ തന്നെയാണ് ഇതിനെ വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു സാമൂഹ്യ സ്ഥാപനം എന്നുള്ള രീതിയിലാണ് കിൻഷിപ്പ് സിസ്റ്റം ത്തിനെ അവതരിപ്പിക്കുന്നത് അതിൽ കിൻഷിപ്പ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് രക്തബന്ധ വ്യവസ്ഥ എന്നുള്ള രീതിയിലാണ് രീതിയിലാണിതിൽ പറയുന്നത് എ ആർ ആഡ് പ്രൗണ് റോബിൻ ഫോക്സ് തുടങ്ങിയ ചിന്തകരൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ വിശകലനം ചെയ്തിട്ടുണ്ട് രക്തബന്ധത്തിൻ്റെയോ വിവാഹബന്ധത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ബന്ധുത്വം ചാർച്ച എന്ന രീതിയിലേക്കൊക്കെ കിൻഷിപ്പിനെ നിർവചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും റൂൾ ഓഫ് ഡിസെൻറ്റാണ് പാട്രീലീനിയൽ ഡിസൻറ്റും മാട്രീലീനിയൽ ഡിസൻറ്റും ബൈലാറ്ററൽ ഡിസെൻറ് മൂന്ന് തരത്തിലാണ് പറയുന്നത് പിതൃദായകമായിട്ടുള്ളത് മാതൃദായകമായിട്ടുള്ള രണ്ട് രീതിയിലും ഏത് സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ള രൂപത്തിൽ ബൈലാറ്ററൽ ഡിസെൻറ് ഇതാണ് അതിൽ പറയുന്നത് മറ്റൊന്ന് ടൈപ്സ് ഓഫ് കിൻഷിപ്പ് ആണ് പറയുന്നത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും പറയുന്നത് അഫീനൽ കിൻഷിപ്പും കോൺസാങ്കിനസ് കിൻഷിപ്പും അഫീനൽ കിൻഷിപ്പ് എന്ന് പറയുന്നത് ബോണ്ട് ഓഫ് മാരേജ് വിവാഹബന്ധത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധുത്വത്തിനാണ് ഇത് പറയുക അഫീനൽ കിൻഷിപ്പ് എന്ന് പറയുന്നത് കോൺസാങ്കിനസ് കിൻഷിപ്പ് എന്ന് പറയുന്നത് ദ ബോണ്ട് ഓഫ് ബ്ലഡ് അതായത് രക്തബന്ധത്തിലെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ബന്ധുത്വത്തിനാണെന്തു പറയുക കോൺസാങ്കിനസ് കിൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് കിൻഷിപ്പാണ് അതായത് രക്തബന്ധത്തിൻ്റെ തലങ്ങളെന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലാണ് പറയുന്നത് നാല് തരത്തിൽ പറയാറുണ്ട് പ്രൈമറി കിൻ സെക്കൻഡറി കിൻ തേർഷറി കിൻ ഡിസ്റ്റൻ്റ് കിൻ അതായത് പ്രാഥമിക ബന്ധുത്വം ദ്വിതീയ ബന്ധുത്വം തൃതീയ ബന്ധുത്വം വിദൂര ബന്ധുത്വം എന്ന് പറയുന്നത് പ്രാഥമിക ബന്ധുത്വം എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങള രക്ഷിതാക്കൾ കുട്ടികൾ എന്ന് പറയുന്നത് സെക്കൻഡറി കിൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രാഥമിക ബന്ധുത്വം അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടുന്നതാണെന്ത് സെക്കൻഡറി കിൻഷിപ്പ് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് സെക്കൻഡറി കിൻ്റെ പ്രൈമറി കിന്നെന്ന് പറയുന്നതാണെന്ത് തേർഷറി കിൻ എന്ന് പറയുന്നത് അതായത് അച്ഛൻ്റെ അച്ഛൻ അതാണ് തേഴ്ഷറി കിൻ അമ്മയുടെ അമ്മ ആ രൂപത്തിലേക്കുള്ള പ്രൈമറി കിൻഷിപ്പും സെക്കൻഡറി കിൻഷിപ്പും ചേർന്ന് കൊണ്ടുവരുന്നതാണെന്ത് തേർഷ്യറി കിന്നെന്ന് പറയുന്നത് അവസാനത്തതാണ് നമ്മളെന്ത് പറയുന്നത് ഡിസ്റ്റൻറ്റ് കിൻ കുടുംബ ബന്ധത്തിലെ എല്ലാവരും ഉൾപ്പെടുന്നതിനെന്തു പറയുക ഡിസ്റ്റൻറ്റ് കിന്നെന്ന് പറയുന്നത് മനസ്സിലായി വിചാരിക്കുന്നു അടുത്തൊരു ടോപ്പിക്കാണ് കിൻഷിപ്പ് ടേംസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം എന്ന രീതിയിലേക്കും ഇതിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് രക്തബന്ധ വ്യവസ്ഥയിലുള്ള ചില പ്രയോഗങ്ങളാണ് ഇതിൽ പറയുന്നത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കിൻഷിപ്പ് യൂസേജസ് ആണ് രക്തബന്ധ മാമൂലുകൾ എന്ന് പറയുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൽ പ്രധാനമായിട്ടും ആറെണ്ണമാണ് എന്ന് പറയുന്നത് ജോക്കിംഗ് റിലേഷൻഷിപ്പ് ടെക്നോണമി അവങ്കുലേറ്റ് അമിറ്റേറ്റ് അതേപോലെ തന്നെ കൊവാഡ് ഈ ആറ് ടൈപ്പാണ് കിൻഷിപ്പ് യൂസേജസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജോക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കളിയാക്കൽ ബന്ധം എന്ന് പറയുന്നത് മറ്റൊന്ന് ടെക്നോളമി എന്ന് പറയുന്നത് മറ്റൊരു പദം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് അബങ്കുലേറ്റ് എന്ന് പറയുന്നത് അമ്മാവിന് പ്രാധാന്യം കൊടുക്കുന്നത് അമിറ്റേറ്റ് എന്ന് പറയുന്നത് അച്ഛൻ്റെ സഹോദരിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതേപോലെ തന്നെ എന്ന് പറയുന്നത് മറ്റൊരു പ്രിമിറ്റി ട്രൈബൽ ഏരിയയിലൊക്കെ തന്നെ നിലനിൽക്കുന്ന ദാമ്പത്യ ദാമ്പത്യബന്ധത്തിനടിസ്ഥാന കണക്കാക്കുന്ന സ്ഥാനമാക്കിക്കൊണ്ട് കണക്കാക്കുന്നൊരു രീതിക്കാണെന്തു പറയുക എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ആറ് തരത്തിലാണ് കിൻഷിപ്പ് യൂസേജിനെ പറയുന്നത് അടുത്തൊരു സാമൂഹ്യ സ്ഥാപനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിലീജിയനാണ് ആണ് മതം എന്ന് പറയുന്നത് റിലീജിയൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി അതിൻ്റെ ചേഞ്ചിങ് ഡയമെൻഷൻസും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും റിലീജിയൻ എന്താണെന്നുള്ള പഠനം നടത്തിയ ചില ചിന്തകന്മാർ മാക്കൈവർ ഒക്ബേൺ റോബർട്ട്സൺ ഡർക്കീം തുടങ്ങിയ ചിന്തകരൊക്കെ തന്നെ റിലീജിയൻ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് അതായത് ആളുകളെ യോജിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മതത്തെ ചിന്തകന്മാർ വിശകലനം ചെയ്യുന്നു മറ്റൊന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലീജിയൻ ആണ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു ഒരു പവർഫുൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സോഷ്യൽ കൺട്രോളാണ് ആളുകളെ നിയന്ത്രിക്കുന്നതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ നിയന്ത്രണ ഏജൻസിയായിട്ട് ആയിട്ട് റിലീജിയൻ പ്രവർത്തിക്കുന്നു െന്ന് പറയുന്നു മറ്റൊന്ന് അതായത് മനുഷ്യരുടെ സാമൂഹ്യ വസ്തുതകളെ പ്രതിദാനം ചെയ്യുന്ന ഒരു ഘടകമായിട്ട് എന്തിനെ കണക്കാക്കുന്നു റിലീജിയനെ കണക്കാക്കുന്നു അതേപോലെ തന്നെ സൂപ്പർനാച്ചുറൽ പവറിനോടുള്ള വിശ്വാസമായിട്ടും എന്തിനെ കണക്കാക്കുന്നു റിലീജിയനെ കണക്കാക്കുന്നു ഇത്രയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഇൻസ്ട്രമെൻ്റ് ആണ് അതേപോലെ തന്നെ ആചാര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഘടകവുമായിട്ട് എന്തിനെ കണക്കാക്കുന്നു മതത്തെ കണക്കാക്കുന്നു മറ്റൊരു സാധ്യതയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ റിലീജിയൻ ആണ് അതായത് ആധുനിക കാലഘട്ടത്തിൽ മതത്തിൽ വന്നിട്ടുള്ള റീസൻ്റ് ട്രെൻഡ്സിനെ കുറിച്ചുള്ള ഒരു വിശകലനവും നേരത്തെ പറഞ്ഞ ചിന്തകന്മാരുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നുണ്ട് ഇത്രയും ഭാഗങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫാമിലി മാരേജ് കിൻഷിപ്പ് റിലീജിയൻ ഇതിൽ ഇതിലെസ് എ ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഫാമിലിയുടെ ഫംഗ്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് അതേപോലെ തന്നെ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഫാമിലി സിസ്റ്റം കുടുംബഘടനയിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗം പിന്നെ മാരേജിൻ്റെ ടൈപ്സ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യന് സാധ്യതയുള്ളൊരു ഭാഗമാണ് കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിഗ്രീസ് അതേപോലെ തന്നെ ടേംസ് യൂസേജസ് ഇമ്പോർട്ടൻ്റ് ായിട്ടുള്ളൊരു ഭാഗമാണ് പിന്നെ റിലീജിയുടെ റീസൻറ്റ് ട്രെൻഡ്സ് ഇൻ റിലീജിയൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ സൊസൈറ്റി ഒരു സാധ്യതയുള്ളൊരു ഭാഗമാണ് ഈ പാഠത്തിൽ വരുന്നത് ഇതോടുകൂടി രണ്ടാമത്തെ മൊഡ്യൂള് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂള് ഡിസ്കസ് ചെയ്യുകയാണ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്താണ് ജാതി വ്യവസ്ഥ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇതിൽ നടത്തുന്നത് ഇതിൽ പ്രധാനമായിട്ടും സി എച്ച് കൂലെ ഡി എൻ മജൂന്ദാർ റിസ്ലി തുടങ്ങിയ ചിന്തകന്മാരൊക്കെയാണ് ഇതിൽ പഠനം നടത്തിയിട്ടുള്ളത് ജാതി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സാറ്റിഫിക്കേഷൻ്റെ ഒരു എലമെൻറ്റായിട്ട് കാസ്റ്റിനെ കണക്കാക്കുന്നു വർഗവും ജാതി എന്ന് പറയുന്നത് സാമൂഹ്യ തരംതിരിവിനുള്ള ഒരു ഘടകമായിട്ട് അല്ലെങ്കിൽ രൂപമായിട്ട് കണക്കാക്കുന്നു മറ്റൊന്ന് ഇത് രണ്ടും കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ബോത്താർ ദ മെയിൻ ഏജൻസീസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി അതായത് സാമൂഹ്യ ചലനാത്മകതയുടെ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഘടകമാണെന്ത് ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഫീച്ചേഴ്സാണ് മറ്റൊരു ചോദ്യത്തിന് സാധ്യതയുള്ളത് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഭക്ഷണ ബന്ധപ്പെട്ട് എൻഡോഗാമസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഏക രീതിയിലുള്ള അതായത് വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ചില ചിട്ടകൾ പാലിക്കുന്ന ഒരു ഹയറാർക്കൽ സോഷ്യൽ സ്ട്രക്ചറാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മറ്റൊന്ന് ഒക്കുപേഷനുമായിട്ട് ായിട്ട് ബന്ധപ്പെട്ട ജാതീയമായ തരംതിരിവുകൾ കണക്കാക്കപ്പെടുന്നു അങ്ങനെ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഇടങ്ങളാണ് പിന്നെ ചില ഭക്ഷണ രീതിയിൽ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ തന്നെ റെസ്ട്രിക്ഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ എൻഡോഗാമസ് പ്രാക്ടീസ് ആണ് ഹൈറാർക്കിക്കൽ സോഷ്യൽ സ്ട്രക്ചർ ആണ് ഒപ്പി ഒക്കയുപേഷൻ എന്ന് പറയുന്ന ഒരു ഘടകവുമായിട്ടും ജാതി വ്യവസ്ഥ ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റൊരു ഭാഗമാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യ കാസ്റ്റ് സിസ്റ്റം അതായത് ജാതി വ്യവസ്ഥയിൽ ഘടനാപരമായി പ്രവർത്തനപരമായി പ്രവർത്തനാത്മകമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് പറയുന്നത് അത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൻക്രീസ് ഇൻ ദ ഓർഗനൈസേഷണൽ പവർ ഓഫ് കാസ്റ്റ് ജാതി വ്യവസ്ഥയുടെ അധികാര ശ്രേണികളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു മറ്റൊന്ന് പൊളിറ്റിക്കൽ റോൾ ഓഫ് കാസ്റ്റ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സമ്മർദ്ദ ഗ്രൂപ്പ് പ്രഷർ ഗ്രൂപ്പുകളായിട്ട് ജാതി സംഘടനകൾ മാറുന്നുണ്ട് മറ്റൊന്ന് പ്രൊട്ടക്ഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് അതർ ബാക്ക്വേഡ് ക്ലാസ് ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സംരക്ഷണം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ മറ്റൊന്ന് സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ നമ്മൾ എം എൻ ശ്രീനിവാസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ അതും എന്തിലേക്ക് സ്വാധീനിക്കുന്നുണ്ട് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കാസ്റ്റ് വിശേഷത്തിന് ബാധിക്കുന്നുണ്ട് മറ്റൊന്ന് ബാക്ക്വേഡ് ക്ലാസസ് മൂവ്മെൻ്റുകളാണ് പിന്നോക്ക വിഭാഗത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രസ്ഥാനങ്ങൾ മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് പിന്നെ കോമ്പറ്റീറ്റീവ് റോൾ ഓഫ് കാസ്റ്റ് ഒരു മുഖ്യധാരയിലേക്ക് പിന്നോക്ക ജാതിക്കാരെയും കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ് പോളിസി മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് അവസാനമായിട്ട് പറയുന്നത് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ഇന്ത്യ ജാതിയും വർഗവുമായിട്ട് ബന്ധപ്പെട്ട ജില്ലകളിൽ ഘടകങ്ങളാണ് <imited> പറയുന്നത് <imited> ഇതിൽ പ്രധാനമായിട്ടും റിസർവേഷൻ പോളിസികൾ അത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസും പ്രീ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പറയുന്നത് കാരണം വിവിധ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പുരോഗമനപരമായ ആശയങ്ങൾ ജാതിയിലും വർഗത്തിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് സാമൂഹ്യ ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്യുന്നുണ്ട് മറ്റൊന്ന് സോഷ്യൽ മൊബിലിറ്റി ഓഫ് കാസ്റ്റാണ് അതായത് പൊളിറ്റിക്കലൈസേഷൻ ഓഫ് കാസ്റ്റ് സോഷ്യൽ മൊബിലിറ്റി ഓഫ് കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരാശയവുമായിട്ട് കണക്കാക്കുക ുന്നു പിന്നെ കാസ്റ്റ് ഓർഗനൈസേഷൻസ് ജാതീയ സംഘടനകൾ നേരത്തെ പറഞ്ഞ പോലെ സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഘടകം എന്ന രീതിയിലേക്ക് കാസ്റ്റ് ഓർഗനൈസേഷൻസ് മാറുന്നുണ്ട് ഇത്രയും ഭാഗങ്ങളാണ് ഈ രണ്ട് ഈ മൂന്നാമത്തെ മുടി കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഡീറ്റെയിൽ അനാലിസിസോ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനോ നമുക്ക് സാധ്യമല്ല ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ഒരു സാധ്യത ഉള്ളതാണ് സോഷ്യൽ മൊബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതേപോലെ തന്നെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ട്രാൻസ്ഫർമേഷൻ ഇൻ ഇന്ത്യ സിസ്റ്റത്തിൽ വരുന്നത് പിന്നെ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു ഭാഗവും വളരെയേറെ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഇത്രയാണ് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തതായി നാലാമത്തതും അവസാനത്തതുമായ മൊഡ്യൂളാണ് കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പോവർട്ടി അൺഎംപ്ലോയ്മെൻറ്റ് മാർജിനലൈസേഷൻ സോഷ്യൽ എക്സ്ക്ലൂഷൻ റീജിയണലിസം കമ്മ്യൂണലിസം എന്നീ ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ദാരിദ്ര്യം അഥവാ പോവർട്ടി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ വരുമാനം സ്വത്ത് ജീവിത നിലവാരം ഭക്ഷണം പാർപ്പിടം വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ ആളുകളെ പ്രാപ്തരാക്കാത്ത വിധം വരുമാനം കുറയുന്ന സാഹചര്യത്തിലാണ് ആളുകൾ ദരിദ്രരാണെന്ന് പറയപ്പെടുന്നത് അതായത് അടിസ്ഥാന പ്രൈമറി ഒന്നും തന്നെ നിറവേറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിനാണെന്തു പറയുക ആ അവസ്ഥാ വിശേഷത്തിനാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അടുത്തൊരു ഭാഗമാണ് ടൈപ്സ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ദാരിദ്ര്യത്തെ തരംതിരിക്കുന്നത് ആപ്സല്യൂട്ട് പോവർട്ടിയും റിലേറ്റീവ് പോവർട്ടിയും അതായത് ആപ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ ദാരിദ്ര്യം നമ്മുടെ ശാരീരികമായ മാനസികമായ അവസ്ഥകളെ സ്വാധീനിക്കുന്ന പോഷകാഹാരക്കുറവ് പട്ടിണി വസ്ത്രമില്ലായ്മ വാസസ്ഥലമില്ലായ്മ തുടങ്ങിയ സമ്പൂർണ്ണമായ തലത്തിൽ ഉപജീവന മാർഗം പൂർണ്ണമായി നിലയ്ക്കുന്ന രീതിയിലുള്ള ദാരിദ്ര്യാവസ്ഥയ്ക്കാണെന്തു പറയുക സമ്പൂർണ്ണ ദാരിദ്ര്യം എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് റിലേറ്റീവ് ദാരിദ്ര്യം ആപേക്ഷിക ദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തും സ്ഥലത്തും ജീവിത നിലവാരം അനുസരിച്ച് അളക്കപ്പെടുന്നതാണ് അത്തരത്തിലുള്ള ആപേക്ഷിക ദാരിദ്ര്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അടിസ്ഥാനമാക്കിയിട്ടാണെന്ത് പറയുന്നത് റിലേറ്റീവ് പോവർട്ടിയെ വിശകലനം ചെയ്തിട്ടുള്ളത് അന്നേരം രണ്ട് ടൈപ്പ് ആണുള്ളത് ആബ്സുലൂട്ട് പോവർട്ടി ആൻഡ് റിലേറ്റീവ് പോവർട്ടി അടുത്തൊരു ഭാഗമാണ് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ചോദ്യത്തിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കോസസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ജനസംഖ്യാപരമായ കാരണങ്ങൾ ഡെമോഗ്രാഫിക് കോസസ് ഉണ്ട് സാമ്പത്തികപരമായ കാരണങ്ങൾ അതിൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ പണപ്പെരുപ്പം വിലക്കയറ്റം തെറ്റായ സാമ്പത്തിക ഉദാരവൽക്കരണം തുടങ്ങിയ സാമ്പത്തികമായ കാരണങ്ങൾ മൂന്നാമതായിട്ട് പറയുന്നത് സാമൂഹിക കാരണങ്ങളാണ് വിദ്യാഭ്യാസം നിരക്ഷരതയായിട്ട് ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം മൂലമുണ്ടാവുന്ന തൊഴിലായ്മ ലിംഗപരമായ അസമത്വം കൊണ്ടുണ്ടാവുന്ന തൊഴിലില്ലായ്മ അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ നാലാമതായിട്ട് പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളാണ് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ശ്രമങ്ങളുടെ അഭാവം ദാരിദ്ര്യം സൃഷ്ടിക്കുന്നതിന് ഇടയാക്കുന്നുണ്ട് അത്തരം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ രൂപപ്പെടുന്ന ദാരിദ്ര്യാവസ്ഥക്കാണെന്ന് പറയുക അതിൻ്റെ കാരണങ്ങളെയാണെന്ന് പറയുക വ്യക്തിപരമായ കാരണം മറ്റൊന്ന് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കാലാവസ്ഥാപരമായ കാരണങ്ങൾ ഒക്കെ ഈ കോസസ് ഓഫ് പോവർട്ടി എന്ന രീതിയിലേക്ക് പറയാൻ പറ്റുന്നതാണ് മറ്റൊന്ന് ഇമ്പാക്റ്റ് ഓഫ് പോവർട്ടിയാണ് ഏതൊക്കെ മേഖലകളിലേക്ക് സ്വാധീനം ചെലുത്തും അതിൻ്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാവുന്നത് ാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ആരോഗ്യത്തെ ബാധിക്കും നമുക്കറിയാലോ ദാരിദ്ര്യാവസ്ഥ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നേടാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും മറ്റൊന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് അക്രമവും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കും വീടില്ലാത്ത ഭവനരഹിതരുടെ എണ്ണം കൂടും പിന്നെ അതേപോലെ തന്നെ പണത്തിൻ്റെ അഭാവം ഉണ്ടാകുന്ന സമയത്ത് സമ്മർദ്ദം വർദ്ധിക്കും അതായത് മധ്യവർഗവും ദാരിദ്ര്യവും തമ്മിലുള്ള സമ്മർദ്ദം കൂടാനുള്ള കാരണം ിടയാക്കും ബാലവേല ചൈൽഡ് ലേബർ ഉണ്ടാവും തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കും പിന്നെ സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ദാരിദ്ര്യം മാറുമെന്നാണ് പറയുന്നത് പിന്നെ ഇതിന് നിരവധി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ജനസംഖ്യ വളർച്ചയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവന്നുകൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ ഒരു സംരംഭങ്ങൾ ഒരുക്കുക അതേപോലെ തന്നെ സാമ്പത്തിക വിതരണത്തിൽ സമ്പത്തിൻ്റെ വിതരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അസമത്വങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പരിഹാര മാർഗങ്ങളായിട്ട് നിർദ്ദേശിക്കും മറ്റൊന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് നിരവധി പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ജവഹർ സമൃദ്ധി യോജന ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി ദേശീയ കുടുംബാനുകൂല്യ പദ്ധതി ദേശീയ മാതൃത്വ ആനുകൂല്യ പദ്ധതി അന്നപൂർണ പദ്ധതി അതേപോലെ തന്നെ സംയോജിത ഗ്രാമവികസന പദ്ധതി പ്രധാനമന്ത്രി ഗ്രാമീണ ഗ്രാമീണാവാസ് യോജന തുടങ്ങിയ നിരവധി പദ്ധതികൾ ദാരിദ്ര്യ നിർമാർജനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ അതായത് അൺഎംപ്ലോയ്മെൻറ്റും ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഒരു കണ്ടംപററി സോഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ജനസംഖ്യയിലുള്ള ആളുകൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം അതായത് തൊഴിൽ ചെയ്യാനും ജോലി ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള സാഹചര്യത്തിൽ നിർദ്ദിഷ്ട കാലയളവിൽ പോലും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയ്ക്കാണ് അവസ്ഥക്കാണെന്തു പറയുക തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഇതിലൊരു മറ്റൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഭാഗം ഒരു ചെറിയ മാർക്കിനോ ഒരു പക്ഷേ ഒരു പാരഗ്രാഫ് ചോദ്യത്തിനൊക്കെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പ്രധാനമായിട്ടും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് നാഷണൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഓപ്പൺ എംപ്ലോയ് അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ രീതിയിൽ പ്രധാനമായിട്ടും തരംതിരിക്കാറുണ്ട് തുറന്ന തൊഴിലായ്മ വേഷം മാറിയ തൊഴിലില്ലായ്മ ദീർഘകാല തൊഴിലില്ലായ്മ ചാക്രിക തൊഴിലില്ലായ്മ വിദ്യാസമ്പന്നരായ തൊഴിലില്ലായ്മ സാങ്കേതിക തൊഴിലില്ലായ്മ ഘടനാപരമായ തൊഴിലില്ലായ്മ തൊഴിൽ അപര്യാപ്തത മൂലമുള്ള അൺഎംപ്ലോയ്മെൻറ്റ് സാധാരണ തൊഴിലില്ലായ്മ വിട്ടുമാറാത്ത തൊഴിലില്ലായ്മ വൈരുദ്ധ്യമുള്ള തൊഴിലില്ലായ്മ ഈ രീതിയിലൊക്കെ തന്നെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനെ വേർതിരിക്കാറുണ്ട് അതായത് ഇതിൻ്റെ ഓരോ രൂപത്തിന് അതിൻ്റെ ഘടനാപരമായ സവിശേഷതകൾ അനുസരിച്ചു കൊണ്ടാണ് ഈ ഒരു വേർതിരിവ് നടത്തിയിട്ടുള്ളത് ഇത്രയാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഭാഗം വരുന്നത് മറ്റൊന്ന് കോസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വിശദീകരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ജാതി സംവിധാനം മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ച ജനസംഖ്യാ വർധനവ് കൃഷി ഒരു പ്രധാന തൊഴിൽ മേഖലയാവുന്നത് കൂട്ടുകുടുംബം ചെറുകിട വ്യവസായങ്ങളുടെ പതനം വ്യവസായവൽക്കരണത്തിൻ്റെ മന്ദഗതിയിലുള്ള വളർച്ച കുറഞ്ഞ സമ്പാദ്യവും നിക്ഷേപവും തുടങ്ങിയ വസ്തുതകളാണ് കാരണങ്ങളാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വിശദീകരിക്കുന്നത് പിന്നെ ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട് ജലസേചനത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അധ്വാനത്തിൻ്റെ അസ്ഥിരത തുടങ്ങിയ രീതിയിലേക്കും വിശകലനം ചെയ്യാറുണ്ട് കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലും അതേപോലെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളും സാമൂഹ്യമായ കാരണങ്ങൾ സാമ്പത്തികമായ കാരണങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ തന്നെ വിശകലനം ചെയ്യാറുണ്ട് ഒരുപക്ഷെ ഒരു പാരഗ്രാഫ് ചോദ്യത്തിനുള്ള ഒരു ഭാഗം കൂടിയാണെന്ത് കോസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അത് ഈ രൂപത്തിലേക്കാണ് വിശകലനം ചെയ്ത് വിശദീകരിക്കേണ്ടത് ഇതോടുകൂടി തൊഴിലായ്മ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുന്നു മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് അതായത് പാർശ്വവൽക്കരണം എന്നർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ പാർശ്വവൽക്കരണം എന്ന ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് സാമൂഹ്യമായ ഇടപെടലുകളിൽ പ്രവർത്തനങ്ങളിലൊക്കെ ആളുകളെ ഒഴിവാക്കി മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയ്ക്കാണെന്തു പറയുക പാർശ്വവൽക്കരണം എന്ന് പറയുക അതായത് പാർശ്വവൽക്കരിക്കപ്പെടുക എന്ന് പറയുമ്പം സാമ്പത്തികമായി സാമൂഹികമായി രാഷ്ട്രീയമായിട്ട് ആളുകളെ ഇടപെടിപ്പിക്കാതിരിക്കുക സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാതെ മാറ്റി നിർത്തുക എന്ന രീതിയിലേക്കാണ് പാർശ്വവൽക്കരണം എന്നൊരാശയം അവതരിപ്പിച്ചിട്ടുള്ളത് നിരവധി ചിന്തകർ ഇതിന് ിനെ പഠനം നടത്തിയിട്ടുണ്ട് ജാതിയുടെ വർണ്ണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിവിധ സമൂഹങ്ങൾ ഇത്തരം മാർജിനലൈസേഷൻ പ്രോസസ്സ് നിലനിൽക്കുന്നതായിട്ട് ചിന്തകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും അതിൻ്റെ ടൈപ്സ് ഓഫ് മൂന്ന് തരത്തിലുള്ള മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത് സോഷ്യൽ മാർജിനൈസേഷൻ എക്കണോമിക് മാർജിനലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ അതായത് സാമൂഹികമായ സാമ്പത്തികമായ രാഷ്ട്രീയമായ പാർശ്വവൽക്കരണം അതായത് നമുക്കറിയാം സാമൂഹ്യമായ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുക അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക അതിനെയാണെന്തു പറയുക സോഷ്യൽ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് രണ്ടാമത് പറയുന്നത് സാമ്പത്തിക പാർശ്വവൽക്കരണം അല്ലെങ്കിൽ എക്കണോമിക് മാർജിനലൈസേഷനുമാണ് സാമ്പത്തിക ഘടകനയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന പ്രവണതയ്ക്കാണെന്തു പറയുക സാമ്പത്തിക പാർശ്വവൽക്കരണം എന്ന് പറയുക മൂന്നാമത് പറയുന്നത് പൊളിറ്റിക്കൽ മാർജിനലൈസേഷനാണ് രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായ ഇടപെടലുകളിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്ന പ്രവണതയാണ് പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് ഇത് മറ്റൊന്ന് മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങൾ എന്ന രീതിയിലേക്ക് ഗ്രൂപ്പുകളെ വിശകലനം ചെയ്യാൻ വരാറുണ്ട് അതിൽ പ്രധാനമായിട്ടും സ്ത്രീകൾ വൈകല്യമുള്ള ആളുകൾ പട്ടികജാതിക്കാർ ദളിതർ പട്ടികവർഗക്കാർ പ്രായമായവർ കുട്ടികൾ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളെയൊക്കെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന പ്രവണത ഇന്ത്യയിൽ കണ്ടുവരുന്നതായി ചില ചിന്തകർ അഭിപ്രായപ്പെടുന്നുണ്ട് അടുത്തൊരു ടോപ്പിക്കാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് സാമൂഹികമായ ഒഴിവാക്കൽ സാമൂഹിക ഒഴിവാക്കൽ എന്ന അർത്ഥത്തിൽ പറയുന്നത് അതായത് സാമൂഹികമായി സാമ്പത്തികമായി രാഷ്ട്രീയമായ ജീവിതത്തിൽ പങ്കെടുപ്പിക്കാതെ പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കപ്പെടുന്ന പ്രതിഭാസത്തിനാണെന്ന് പറയുക സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുക ജാതിയുടെ വംശത്തിൻ്റെ മതത്തിൻ്റെ ലിംഗഭേദത്തിൻ്റെ വൈകല്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ സാമൂഹികമായി ഒഴിവാക്കപ്പെടുന്ന പ്രക്രിയയാണെന്തു സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ഇന്ത്യയിൽ വർണ്ണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ വിവേചനം നിലനിൽക്കുന്നതായിട്ട് ചിന്തകർ സൂചിപ്പിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സംവിധാന ഭൂമിശാസ്ത്രപരമായ മേഖലകളിൽ വേർതിരിക്കപ്പെടുന്നു പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശാരീരികമായ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ട് പിന്നെ പ്രവേശനത്തിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിലൊക്കെ തന്നെ ഏത് സോഷ്യൽ എക്സ്ക്ലൂഷൻ നിലനിൽക്കുന്നതായിട്ട് ചിന്തകർ സൂചിപ്പിക്കുന്നുണ്ട് ചെറിയൊരു മാർക്കിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് സാമൂഹികമായ ഒഴിവാക്കൽ എന്ന് പറയുന്നത് അടുത്തൊരു ടോപ്പിക്കാണ് റീജിയണലിസം എന്ന് പറയുന്നത് പ്രാദേശിക വാദം എന്ന് പറയുന്നത് ഈ ഒരു ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്വന്തം രാജ്യത്തേക്കാൾ മുൻഗണന നൽകിക്കൊണ്ട് ഒരു പ്രത്യേക പ്രദേശത്തെയോ സംസ്ഥാനത്തെയോ സ്നേഹിക്കുക അതിനുവേണ്ടി പ്രത്യേക പരിഗണന നൽകുക ആ ഒരു അർത്ഥത്തിലാണ് പ്രാദേശിക പ്രാദേശികവാദം എന്നൊരാശയം ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഇതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാരണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ചരിത്രപരമായും അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും ഒറ്റപ്പെടൽ ഏകപക്ഷീയമായ വികസനം സനം ഒരു പ്രദേശത്തിനോടുള്ള നിരന്തരമായ അവഗണന അതേപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണെങ്കിലും ചില പ്രദേശങ്ങൾ സാമ്പത്തികമായി അവകസിതമാവുന്നത് തെറ്റായ ധാരണകൾ രാഷ്ട്രീയ നിക്ഷിപ്ത താല്പര്യങ്ങൾ പ്രത്യേക പ്രത്യേക ശാസ്ത്രങ്ങൾ ഇതൊക്കെ തന്നെ വംശീയതയുടെ ആവിഷ്കാരം തുടങ്ങിയവയൊക്കെ തന്നെ പ്രാദേശികവാദത്തിൻ്റെ കാരണങ്ങളായിട്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൽ പ്രാദേശികവാദത്തിൻ്റെ ഇമ്പാക്ട് പറയുന്ന സമയത്ത് ഗുണകരമായിട്ടും ദോഷകരമായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് പ്രാദേശികവാദത്തെ റീജിയൺലസ്തായ ചിന്തകന്മാരും വിശകലനം ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയനുസരിച്ച് കൊണ്ട് ഒരു പ്രദേശത്ത് കൂടുതൽ ഗുണകരമായ സാമ്പത്തികമായി സാമൂഹികമായിട്ടുള്ള ആ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു മെറിറ്റായിട്ട് കണക്കാക്കുന്നു ദോഷകരമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് വിമത ഗ്രൂപ്പുകൾ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ വളർത്തുകയാണെങ്കിൽ പ്രാദേശികവാദം വാദം എന്ന് പറയുന്നത് ഒരു ദോഷകരമായ പ്രവണതയായിട്ടും ചിന്തകന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ഇത്രയാണ് റീജിയണൽസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാർക്കിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് റീജിയണൽ സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു പാരഗ്രാഫിന് വരികയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റുകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അവസാനത്തെ ഒരു ടോപ്പിക്കാണ് വർഗീയത എന്ന് പറയുന്നത് കമ്മ്യൂണലിസം എന്ന് പറയുന്നത് വർഗീയത എന്ന് പറയുന്നത് ഒരു കണ്ടംപററി ഇഷ്യൂ ആയിട്ടാണ് ഈ പേപ്പറിൽ അവതരിപ്പിക്കുന്നത് അതായത് വർഗീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടുള്ള അധികാരങ്ങളും ഭൂമിയും സ്വത്തുമൊക്കെ തന്നെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പരിഗണനയിൽ കസ്റ്റഡിയിലായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാടിനാണെന്ന് പറയുക വർഗീയത എന്ന് പറയുന്നത് അതായത് മതപരമായ ചില ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചേരുതിരിവുകൾ ഉണ്ടാക്കുക അത്തരത്തിലുള്ളൊരാശയമായിട്ട് എന്തിനാ കണക്കാക്കുന്നു വർഗീയത എന്ന് പറയുന്ന ഒരു ആശയത്തെ കണക്കാക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാരണങ്ങൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതേപോലെ തന്നെ മതത്തിൻ്റെ മൗലികവാദം സാമുദായിക സംഘടനകളുടെ വളർച്ചാ പരിവർത്തനങ്ങൾ ക്രമസമാധാനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ കമ്മ്യൂണൽ റൈറ്റ്സിലേക്ക് വർഗീയ സംഘടനത്തിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളാണ് ഇത്രയാണ് ഈ പാഠമായിട്ട് ബന്ധപ്പെട്ട കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസ് എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെ ഒരു ജനറൽ ടോപ്പിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള പേപ്പർ ഡിസ്കഷൻ മാത്രമാണ് ഇതിൽ നടന്നിട്ടുള്ളത് എല്ലാം ജനറൽ ആയിട്ടുള്ള പേപ്പറുകളാണ് കുറച്ച് എത്രത്തോളം എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നു അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ് അതായത് ഈ പേപ്പറുകൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് മുടിയുൾ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ തയ്യാറാവുക ഓക്കേ